എല്ലാവർക്കും എൻ്റെ കുക്കിംഗ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പുട്ടുകുറ്റി ഇല്ലാതെ ഉണ്ടാക്കുന്ന ഒരു പുട്ടാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. നമ്മൾക്ക് നോക്കാം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ നിങ്ങളെ കാണിച്ചല്ലോ പുട്ടുകുറ്റി ഇല്ലാത്ത പുട്ട്, അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമ്മൾക്ക് നോക്കാം. അതിന് വേണ്ടിയതാണ് പുട്ടുപൊടി, അറിയാമല്ലോ എല്ലാവർക്കും. ഒരു കപ്പ് പുട്ടുപൊടി എടുത്തു, എൻ്റെ സ്ഥിരം കപ്പാണ് 200 ml. പിന്നെ അതിനകത്ത് വേണുന്നത് ഒരു സ്വൽപ്പം ഉപ്പിടുക ആവശ്യത്തിന്. പിന്നെ നമ്മൾക്കിത് പുട്ട് കുഴയ്ക്കാനറിയാമല്ലോ പുട്ടുപൊടി, അപ്പം അതേപോലെ തന്നെ ഇതും കുഴയ്ക്കുക. കുറേശ്ശെ വെള്ളമെടുത്ത് ഇത് അരിപ്പൊടിയല്ല, ഇന്നാൾ ഞാൻ ഉണ്ടാക്കിയത് റവേടയായിരുന്നു. ഇത് അരിപ്പൊടി പുട്ട് കുഴയ്ക്കാൻ ഭയങ്കര പ്രയാസമാണല്ലോ, അപ്പോൾ സൂക്ഷിച്ച് സാധാരണ പുട്ട് കുഴയ്ക്കുന്നതിൻ്റെ കൂട്ട് കുഴച്ചെടുക്കുക. അതെല്ലാം സെയിം ആണ്. പിന്നെ പിന്നെ തേങ്ങ വേണം, തേങ്ങ ചിരകിയെടുക്കുക. പിന്നെ വേണ്ടത് ഏതെങ്കിലും പഴം മതി, ഞാലിപ്പൂവനോ പാളാന്തോടിനോ ഏത്തപ്പഴമോ ഏതെങ്കിലും പഴവും വേണം. നമുക്കിനി ഇത് കുഴച്ചിട്ട് നോക്കാം. ഇതാ ഇപ്പോൾ ഒരു അരമണിക്കൂറായിട്ടുണ്ട് ഞാൻ ഇത് കുഴച്ച് വെച്ചിട്ട് പുട്ടിന്. അപ്പോൾ ഇപ്പം ഞാൻ ചെയ്തത് അത് മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുത്തു. മിക്സിയിലിട്ട് കറക്കുമ്പോഴേ പൊടി കുറച്ചൊന്ന് സോഫ്റ്റായി കിട്ടും. എന്നിട്ട് നല്ലതുപോലെയൊന്ന് ഇളക്കണം. എന്നിട്ട് ഞാനിപ്പം ഇഡ്ഡലിയുടെ ചെമ്പ് അടുപ്പേ വെച്ചിട്ടുണ്ട്. ഇഡ്ഡലി പാത്രം അടുപ്പേ വെച്ച് വെള്ളം തിളച്ചു. വെള്ളം തിളച്ച ശേഷം ഇത് വെക്കാൻ പാടുള്ളൂ. എപ്പോഴും ഞാൻ ചെയ്യുന്നത് ഇത് സ്റ്റീമറാണ് അതിൻ്റെ മുകളിലുള്ള. പിന്നെ എൻ്റെ ഇത് സ്റ്റീലല്ല, ഇത് അണ്ണ അലുമിനിയത്തിൻ്റെയാണ്. അപ്പം ഞാൻ ഈ സ്റ്റീമർ അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് എപ്പോഴും ഞാനിത് അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. ഇതിപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ വെച്ച് തന്നെ അറേഞ്ച് ചെയ്തിട്ട് ഇഡ്ഡലി ചെമ്പിൻ്റെ മുകളിൽ കൊണ്ട് വെക്കാൻ. ഇവിടെ വെച്ച് അറേഞ്ച് ചെയ്യാതെ താഴെ വീണാലും. അപ്പോൾ ആദ്യം ഒരു പ്ലേറ്റ് വെക്കാം. പ്ലേറ്റ് വെച്ചിട്ട് ഈ സ്റ്റീമർ അതിനകത്ത് വെക്കുക. എന്നിട്ട് പിന്നെ താണ്ടേ ഞാൻ ഏത്തപ്പഴം, നിങ്ങൾക്ക് ഏത്തപ്പഴം ഇല്ലെങ്കിൽ ഞാലിപ്പൂവനിടാം, അതല്ലെങ്കിൽ പാളാന്തോടനാണ് ഏറ്റവും നല്ലത്. ഏത്തപ്പഴവും കുഴപ്പമില്ല. പിന്നെ ഇത് വേണം. ഞാനിപ്പോൾ ഒരു കപ്പ് പൊടിയല്ലേ എടുത്തുള്ളൂ, അപ്പം ഞാൻ ഒരു വലിയ ഏത്തപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. പിന്നെ വേണ്ടത് നാളികേരം, നാളികേരം ചെറുകിയത് അതും വേണം. അപ്പം നമ്മൾക്ക് ആദ്യം ഈ നാളികേരമാണ് ഏറ്റവും അടിത്തട്ടിൽ ഇടേണ്ടത്. ഇത് കണ്ടില്ലേ, ഒരു ഒരു ഗ്ലാസ് ഒരു കപ്പ് പൊടി എടുത്തതേ ഉള്ളൂ, ആവശ്യത്തിൽ കൂടുതലായിട്ട് വരും. എന്നിട്ട് വേണ്ടി ഈ പൊടി ഇതിൻ്റെ മുകളിൽ അറേഞ്ച് ചെയ്യണം. ഇതെല്ലാം നമുക്ക് ഇഡ്ഡലി പാത്രത്തിൻ്റെ മുകളിൽ വെച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾ ചെയ്യും. ഇനി അടുത്തത് ദാണ്ട പഴമില്ലേ, പഴം, പഴം അതിൻ്റെ ഇപ്പോൾ ഒരുപാട്, ഇപ്പം നിങ്ങൾ 2 ഗ്ലാസ്സൊക്കെ എടുത്തെങ്കിൽ ഇതേപോലെ മുന്നോട്ടും ലെയർ ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. നാളികേരം, പുട്ടുപൊടി, പഴം, അങ്ങനെ. ഞാനിപ്പോൾ ഒരു കപ്പ് എടുത്തുകൊണ്ട് അങ്ങനെ അധികം വരില്ല. എനിക്ക് ഒരു പ്രാവശ്യത്തെ ലെയറിനെ വേണ്ടി വരും. ഒരു കപ്പ് പൊടി എടുത്ത് എന്നിട്ട് വീണ്ടും പുട്ടുപൊടി ഇട്ട് എനിക്കിപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇടാനേ ഉള്ളൂ. കാര്യം ഞാൻ പറഞ്ഞില്ലേ ഒരു കപ്പേ എടുത്തുള്ളൂ. അടുപ്പേ വെച്ച് വെള്ളം തിളച്ചിട്ട് ഇത് വെക്കാൻ പാട്. ഇനി ഇതിൻ്റെ മുകളിൽ വീണ്ടും നാളികേരം. ഇതിൻ്റെ മുകളിൽ വീണ്ടും നാളികേരം വെതറും. ഏറ്റവും താഴെയും ഏറ്റവും മുകളിലും നാളികേരമായിരിക്കും.
ഇനി നിങ്ങൾക്ക് പൊടി ഇനിയുണ്ട്. ഇപ്പം ആൾക്കാർ കൂടുതലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗസ്റ്റ് വരുമ്പോൾ നമ്മൾ രണ്ട് കപ്പൊക്കെ എടുക്കേണ്ടി വരില്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, ഇപ്പം ഈ തേങ്ങ ഇട്ടില്ലേ, ഇനി ഇതിൻ്റെ മുകളിൽ വീണ്ടും പൊടി വിതറണം. പിന്നെ അതിൻ്റെ മുകളിൽ പഴം കട്ട് ചെയ്തിടണം. പിന്നെ അതിൻ്റെ മുകളിൽ നാളികേരം ഇടണം. ഇനി നമ്മൾക്കിത് കൊണ്ട് ഇഡ്ഡലി ചെമ്പിൻ്റെ മുകളിൽ വെക്കാം. ഇത് ഇഡ്ഡലി ചെമ്പിൽ വെള്ളം തിളയ്ക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിലോട്ട് ഇത് വെക്കുക. ഒരു 10-15 മിനിറ്റ് വെക്കേണ്ടി വരും. ഒരു 10-15 മിനിറ്റ് വേണ്ടി വരും. മീഡിയം വെള്ളം തിളച്ച് കഴിഞ്ഞാൽ പിന്നെ മീഡിയത്തിൽ വെച്ചാൽ മതിയല്ലോ. മീഡിയം ഫ്ലെയിമിൽ വെക്കുക. നമുക്കിനി ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് വന്ന് തുറന്നെടുത്തിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്യണം. എന്നിട്ട് പിന്നെ പപ്പടവും പഴവും, പഴം വേണ്ടല്ലോ ഇതിനകത്ത് ഓൾറെഡി ഇട്ടതാ, പപ്പടമോ കടലയോ എന്താ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ കഴിക്കാം. ഇതിപ്പോൾ ഓരോ പ്രാവശ്യവും പുട്ടുകുറ്റി അടുപ്പത്ത് വെച്ച് പുട്ടെടുക്കുന്നത് നോക്കി വെക്കണ്ട, ജോലിക്കൊക്കെ പോകാനുള്ളപ്പോഴേ എളുപ്പമല്ലേ. എല്ലാം കൂടി ഒരുമിച്ച് അടുപ്പേ വെച്ചിട്ട് എന്തെങ്കിലും കുളിക്കുകയോ എല്ലാം ചെയ്തിട്ട് വരുമ്പോഴത്തേ എല്ലാം വെന്തിരിക്കും. വളരെ എളുപ്പമാണ്, എല്ലാവരും ട്രൈ ചെയ്യാം. അതാ നമ്മളുടെ പുട്ട് റെഡിയായി. 15 മിനിറ്റ് ഞാൻ സ്റ്റീം ചെയ്തു. ഇപ്പോൾ അവിടെ നിന്ന് എടുത്തിട്ട് വരുവാണ്. ഇനി നമ്മളിതൊരു കാസറോളിലോട്ട് ഇടുക. ഇട്ടിട്ടത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇട്ട ശേഷം ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യണം. പുട്ടുപൊടിയും തേങ്ങയും പഴവും എല്ലാം കൂടി ഉണ്ടല്ലോ, പല ലെയറായിട്ടല്ലേ നമ്മളിട്ടത്. അപ്പോൾ അതെല്ലാം കൂടെ മിക്സ് ചെയ്യണം നല്ലതുപോലെ. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്, എളുപ്പം ഉണ്ടാക്കാൻ പറ്റും. ഓരോ പുട്ട് എടുക്കുന്നത് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട.